വീണ്ടും ഇങ്ങനെ കർത്താവ് ഒരുക്കിയ നല്ല സമയത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ആത്മീയ വളർച്ചയെക്കുറിച്ച് വായിച്ചു കൊണ്ടിരിക്കുന്ന വചനം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് വീണ്ടും കൊണ്ടുവരാം. 1 പത്രോസ് 2:5, ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ആത്മീയ വളർച്ചയെക്കുറിച്ചുള്ള ചിന്തകളാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 1 അധ്യായം ഏകദേശം ധ്യാനിച്ചു. 2 അധ്യായത്തിന്റെ 5 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതാണ്. അതിനകത്ത് 5 അധ്യായത്തിൽ മറ്റൊരു ചിന്ത, വ്യത്യസ്തമായൊരു ചിന്ത ഇന്ന് രാവിലെ കർത്താവ് നമുക്ക് തരുന്നത്, രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. അവിടെ ഒരു കുട്ടി എന്ന നിലയിൽ, ഒരു ശിശു എന്ന നിലയിൽ നാം വളരുവാനായിട്ട് പാല് കുടിച്ച് നമ്മൾ വളരണം എന്ന് പറയുമ്പോൾ തന്നെ, ഒരു കെട്ടിടമെന്ന നിലയിൽ നമ്മൾ പണിയപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരു ശിശു എന്ന നിലയിൽ വളരുക എന്ന് പറയുമ്പോൾ, ശിശു ഫുഡ് കഴിച്ച് പാല് കുടിച്ച് ഗ്രാജ്വലി വളരുന്നു, അത് ആ കുട്ടി വളരുകയാണ്. എന്നാൽ കെട്ടിടം വളരുകയല്ല, പണിയുകയാണ്. പക്ഷെ പണിയുമ്പോൾ തന്നെ അത് വളരുകയുമാണ്. ഇന്നലെ 2 ഫീറ്റ് 2 അടി പൊക്കത്തിൽ നിന്ന ആ കെട്ടിടം ഇന്ന് ചില പണിക്കാർ വന്ന് കുറെ കല്ലുകൾ നിരത്തി സിമെന്റ് വെച്ച് പോയിന്റ് ചെയ്ത് മുഴപ്പോല് പിടിച്ച് തൂക്കുകെട്ട പിടിച്ച് നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഇന്നലെ 2 ഫീറ്റ് ആയിരുന്നു, ഇന്നത് 4 അടി ആയിട്ട് ഉയർന്നിരിക്കുന്നു. അപ്പൊ പണിയുമ്പോൾ വളരുന്നുണ്ട്, പണിയുമ്പോൾ വളരുകയുമാണ്. അപ്പൊ ആത്മീയ വളർച്ച നമ്മിൽ നടക്കുന്ന ദൈവിക പണിയെ സൂചിപ്പിക്കും. ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗം ആകേണ്ടതിന് പണിയപ്പെടുന്നു. എനിക്ക് തന്നെ അത്ഭുതകരമായിട്ട് തോന്നിയ ഒരു വചനമാണിത്. നമ്മൾ യേശുവിന്റെ അടുക്കൽ വരിക എന്നുള്ള ആ കാര്യമാണ് 4 വാക്യം, ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. അപ്പൊ കർത്താവിൽ നിന്നുള്ള ജീവൻ നമ്മൾ പ്രാപിച്ചിട്ട് നമ്മളും ജീവനുള്ള കല്ലുകളാകണം. എന്നിട്ട് ജീവനുള്ള കല്ലുകളെ ചേർത്ത് പണിയുന്ന ആത്മിക ഗ്രഹമാകണം. അങ്ങനെ ആത്മിക ഗ്രഹം, സ്പിരിച്വൽ ഹൗസ്, ലിവിംഗ് സ്റ്റോൺസ് ആൻഡ് സ്പിരിച്വൽ ഹൗസ്, ജീവനുള്ള കല്ലുകളെ കൊണ്ട് പണിയുന്ന ആത്മിക ഗ്രഹമാണ് ദൈവസഭ. യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം, ആത്മീക യാഗം കഴിപ്പാൻ തക്ക
വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അപ്പോ ആത്മീക യാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് എന്ന പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റ് മീറ്റിങ്ങുകളിലെ പോലെ ധൃതി പിടിച്ച് പറയാതെ ഞാൻ വളരെ ശാന്തമായിട്ട് ഈ കാര്യം ചിന്തിക്കട്ടെ, ധ്യാനിക്കട്ടെ. അതായത്, ഒരുവൻ വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ടോ ജസ്റ്റ് ജ്ഞാനപ്പെട്ടതുകൊണ്ടോ അവൻ പുരോഹിത വർഗമാകുന്നില്ല, ആകുന്നില്ല. പിന്നെയോ ദൈവത്തിന്റെ പണി നമ്മിൽ നടക്കുമ്പോൾ മാത്രമേ നാം പുരോഹിത വർഗമാകത്തുള്ളൂ. ആമേൻ. ഇത് ഒരു മർമ്മമല്ലേ? ദൈവത്തിന്റെ പണി, ദൈവത്തിന്റെ പണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദൈവത്തിന്റെ പണി അത് ഭയങ്കരമാണ്. ദൈവത്തിന്റെ പണി ഒരു വ്യക്തിയിൽ നടക്കണം. ദൈവം പണിതെടുത്തവനെ കണ്ടാൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ വ്യക്തിപരമായ അനുഭവം പറഞ്ഞാൽ, ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി ഓടി നടന്ന് ചെയ്തെങ്കിലും ദൈവം എന്നെ പണിയാൻ തുടങ്ങിയപ്പോൾ എനിക്കത് മനസ്സിലാകാതെ. അത് ഇങ്ങനെയൊരു മീറ്റിംഗിൽ ഞാൻ എന്റെ സാക്ഷ്യം മുഴുവൻ വിവരിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വീണ്ടും ദൈവത്തിന്റെ പണിപ്പുരയിൽ ഇരിക്കുകയാണ്. ദൈവം പണിയുന്നത് എത്ര സുന്ദരമാണ്! വേദനയും സങ്കടങ്ങളും തെറ്റിദ്ധാരണകളും കൺഫ്യൂഷനും ഒറ്റപ്പെടലും എല്ലാം ഈ സമയത്തുണ്ടാവും പണിയുമ്പോൾ. നമ്മൾ ഈ പത്രോസ് ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 5, 6, 7, 8, 9 ഒക്കെ പഠിച്ചപ്പോൾ അതിൽ നിങ്ങൾ ഇപ്പോൾ നാനാ പരീക്ഷകളാൽ അല്പനേരത്തേക്ക് ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്നൊക്കെയുള്ള ആ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സ്വർണം തീയിലിടുന്നതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ക്ലാസ്സിൽ ചിന്തിച്ചത് എന്റെ ഓർമ്മയിലുണ്ട്. വാസ്തവത്തിൽ സ്വർണം തീയിലിടുന്നത് പണിയാനാണെന്നുള്ളത് വ്യക്തമല്ലേ? പണിയണമെങ്കിൽ തീയിലിടാതെ പറ്റില്ല. സ്വർണത്തിൽ ഒരു പണി നടക്കണമെങ്കിൽ ആദ്യം അത് തീയിലൂടെ വിടണം, അപ്പോഴേ അത് പണിയാൻ പറ്റുമോ? ഗോതമ്പ് പണി നിലത്ത് വീഴുന്നില്ലെങ്കിൽ തന്നെയിരിക്കുന്നു. നിലത്ത് വീണ് ചാകുമ്പം, ചതയുമ്പം, നുറുങ്ങുമ്പം അതിനകത്തുനിന്ന് മഴ പുറത്തു വരും. അപ്പൊ പണി, പണി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പണി നമ്മൾ നടക്കുന്നതാണ് ആത്മീയ വളർച്ച എന്ന ഒരു മർമ്മം 5-ാം വാക്യത്തിലൂടെ ദൈവം നമ്മോട് പറയുകയാണ്. നിങ്ങൾ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അപ്പൊ പണിയപ്പെടുന്നു നമ്മെ പണിയുന്നത് ആരാണ്, എങ്ങനെയാണ് എന്നീ കാര്യങ്ങളിലേക്ക് ദൈവത്തിനെ കൊണ്ടുപോവുകയാണ്. ഫേസ് ലേഖനത്തിൽ നിന്ന് ദൈവത്തിന്റെ പണിയെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഫേസ് ലേഖനം 2-ാം അധ്യായം 21-ഉം 22-ഉം ഒന്ന് വായിക്കാമോ? ഫേസ് 2:21-22. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു.
അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് പണിയുന്നു. ദൈവത്തിന് എന്നിൽ വസിക്കണമെങ്കിൽ ദൈവം എന്നെ പണിയണം. ആമേൻ. ദൈവത്തിന്റെ പണി എന്നിൽ നടക്കാതെ ദൈവത്തിന് എന്നിൽ വസിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ പണി എന്നിൽ നടക്കാതെ എനിക്ക് പുരോഹിത വർഗമാകാൻ കഴിയില്ല. ദൈവത്തിന്റെ പണി എന്നിൽ നടക്കാതെ എനിക്ക് ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കാൻ കഴിയില്ല. ഈ ചിന്തകളെല്ലാം കൂടെ ചേർത്ത് വെച്ച് ധ്യാനിച്ചാൽ ദൈവത്തിന്റെ പണി നമ്മിൽ നടക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ എന്നെ പണിയണമേ. രണ്ടാം അധ്യായം 10 2:10 നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ പണി എന്ന ഒരു ദൂതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. 1 Petrus 2:5 വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു, നമ്മളെ പണിയുന്നു. നമുക്കറിയാം പണിയുന്നത് ദൈവമാണ്, ദൈവത്തിന് വേണ്ടിയാണ്. ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ആത്മീയ ഗ്രഹമായി പുരോഹിത വർഗമായി യാഗം കഴിക്കാവുന്ന പ്രാപ്തിയിലേക്ക് എത്തേണ്ടതിന് കർത്താവ് നമ്മെ പണിയുന്നു. Ephesians 2:10 നാം അവന്റെ കൈപ്പണി എന്ന വാക്ക് വളരെ പ്രത്യേകമാണ്. കൈകൊണ്ട് പണിയുന്നതാണ് കൈപ്പണി. അതിന് ഭയങ്കര വിലയാണ്. ഹാൻഡിക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങളൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. അത് ആ പണിഞ്ഞ ആളുടെ കല മുഴുവനും അതിൽ വെളിപ്പെടുക. ലോകം കണ്ട കലാകാരന്മാരെ എല്ലാം സൃഷ്ടിച്ചത് നമ്മുടെ കർത്താവല്ല. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെ നീ ഉണ്ടാക്കി ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മനുഷ്യനെ നോക്കേണ്ടവൻ അവൻ എന്ത്? മർത്തിപുത്രന്മാരെ സന്ദർശിക്കേണ്ടവൻ അവൻ എന്ത് മാത്രം? എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പണിക്കായിട്ട് രാവിലെ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ പണി എത്രയോ ശ്രേഷ്ഠമാണ്. അപ്പോ നാം അവന്റെ കൈപ്പണിയാണ്. സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം അവന്റെ കൈപ്പണിയായിട്ട് സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കുക. അവന്റെ കൈ കൊണ്ട് നമ്മളെ ഉണ്ടാക്കി. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിന്റെ കൈ കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. പാപത്താൽ തകർന്ന് അധപ്പതിച്ചു പോയ മനുഷ്യനെ യേശു ക്രിസ്തുവിൽ കൂടെ വീണ്ടും കൈകൊണ്ട് പണിയുകയാണ്. ഇതാണ് ഈ വചനങ്ങൾ നമ്മോട് പറയുന്നത്. അപ്പോ പണിയുന്നത് ഇവിടെ പറയുമ്പോൾ സൽപ്രവൃത്തികളിൽ മുമ്പന്മാരാകുവാൻ പണിയുന്നു. സൽപ്രവൃത്തികൾക്കായിട്ട് പണിയുന്നു. അതേസമയത്ത്
ഒന്ന് പത്രോസ് രണ്ടിന്റെ 6, 7, 8 വാക്യങ്ങളിൽ പണിക്കരമാകേണ്ടതിന് തീരൂടെ കടത്തി വിട്ടു പണിയുന്നു. രണ്ടാമധ്യായം 5 വാക്യത്തിൽ രാജകീയ പുരോഹിതവർഗമാകേണ്ടതിന്, വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ആത്മീയ യാഗം കഴിക്കാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. സൽപ്രവൃത്തികളിലേക്ക് വളരേണ്ടതിന് പണിയപ്പെടുന്നു. നല്ല ഉപയോഗമുള്ള ഉപകരണമാകേണ്ടതിന് തീയിലൂടെ കടത്തി വിട്ട് പണിയുന്നു. വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയുന്നു. ആത്മീയ യാഗം കഴിക്കുവാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയുന്നു. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സഭയിൽ ഒരു മെമ്പറായാൽ മതിയോ, അതോ ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് വളർന്ന് പ്രയോജനപ്പെടണമോ? ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് വളർന്ന് പ്രയോജനപ്പെടണമെങ്കിൽ ദൈവം നമ്മെ പണിയേണ്ടതിന് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. അവൻ നമ്മെ പണിതാൽ നാം വ്യത്യസ്തരാകും. ദൈവം പണിതവനെ കണ്ടാൽ തിരിച്ചറിയാം. അതെ, നമുക്ക് ഇന്ന് രാവിലെ ദൈവത്തിന്റെ പണി നമ്മിൽ നടക്കേണ്ടതിന് ഒന്നുകൂടെ സമർപ്പിക്കുവാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? ദൈവത്തിന്റെ പണി നമ്മിൽ നടക്കട്ടെ. ആമേൻ. ദൈവത്തിന്റെ പണിയെ കുറിച്ച് യിരെമ്യാ പ്രവചനം 18-ാം അധ്യായത്തിൽ ഒരു നല്ല ലെസൺ കിടപ്പുണ്ട്. യിരെമ്യാ പ്രവചനം 18:1 നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാൻ വായിക്കാം. യിരെമ്യാ 18, യിരെമ്യാ പ്രവാചന്റെ പുസ്തകം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്തെന്നാൽ, ഇസ്രയേൽ ഗ്രഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രയേൽ ഗ്രഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുന്നതുപോലെ നിങ്ങൾ എന്റെ കയ്യിലിരിക്കുന്നു. ഞാൻ ഒരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ചു കളയും എന്ന് അരുളി ചെയ്തിട്ട് ഞാൻ അങ്ങനെ അരുളി ചെയ്ത ജാതി തന്റെ ദുഷ്ടത വിട്ടു തിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കും. ഒരു ജാതിയിലേക്ക് അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനം കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ പിടിച്ചില്ലെന്നു. അപ്പോൾ അവൻ ചക്രത്തിൽ നിന്ന് വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കളിമണ്ണ് ഉപയോഗിച്ച് പാത്രമുണ്ടാക്കുന്ന കാഴ്ച കുശവൻ കണ്ടു. പെട്ടെന്ന് അത് ചീത്തയാവുന്നത് കണ്ടു. പക്ഷെ കുശവൻ ആ ചീത്തയായതിനെ വീണ്ടും പണിയുന്നത് കണ്ടു. ആദ്യത്തേതിനേക്കാൾ മനോഹരമായിട്ട് പണിതെടുക്കുന്നത് കണ്ടു. ഇങ്ങനെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ കർത്താവിനോട് സംസാരിക്കുകയാണ്, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്താ ഇതിന്റെ അർത്ഥം? ദൈവത്തിന് പണിയാൻ അറിയാവുന്നില്ലേ? ദൈവത്തിന് അതിന്റെ ഡിസൈൻ ഉണ്ട്. ദൈവത്തിന് മനസ്സിനകത്ത് ഡിസൈനുണ്ട്. ദൈവത്തിന്റെ കയ്യില് കലയുണ്ട്. ദൈവത്തിന്റെ മനസ്സിൽ ഡിസൈൻ ഉണ്ട്. ദൈവത്തിന്റെ കൈ കൊണ്ട് ദൈവത്തിന് പണിയാൻ പറ്റും. ദൈവത്തിന് ചക്രമുണ്ട്, അത് വെച്ച് പണിയാനുള്ള ടൂളുണ്ട്. ദൈവത്തിന് സമയമുണ്ട്. ദൈവത്തിന് പ്ലാനുണ്ട്, ഐഡിയ ഉണ്ട്, കലാപരമായ കൈകൾ അവനുണ്ട്, ടൂളുണ്ട്. ഇത് വെച്ച് കറക്കി പണിയാനുള്ള ചക്രത്തിന്മേൽ ചക്രമുണ്ട്. ദൈവത്തിന് ടൈമുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് സ്വിച്ച് ഇടുമ്പോ മൺപാത്രം ഉണ്ടാകത്തില്ല. മൺപാത്രം ഉണ്ടാണെങ്കിൽ ടൈം വേണം. ടൈം കുശവന്റെ സമയം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യണം. കുശവന്റെ കല ഇതിനകത്ത് സ്പെൻഡ് ചെയ്യണം. കുശവന്റെ പ്ലാൻ ഐഡിയ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യണം. പണി പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ കുശവന്റെ മനസ്സിൽ ചിത്രം ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ അത് പണിയാൻ പറ്റുള്ളൂ. പിന്നെ മടുക്കാത്തൊരു മനസ്സ്
സമയം എത്ര പോയാലും വിഷമം ചെയ്തു. അങ്ങനെ സമയം അതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളെല്ലാം പശുവൻ അതിനകത്ത് സ്പെൻഡ് ചെയ്തു. ഇത് ചീത്തയായി. ചീത്തയായപ്പോ പശുവിന് സങ്കടമുണ്ടെങ്കിലും പശുവൻ അതൊന്നും വെളിപ്പെടുത്തുന്നില്ല. പശുവൻ മനസാന്നിധ്യമിടാതെ വീണ്ടും പണിയുകയാണ്. കാരണം എത്ര ചീത്തയായാലും വീണ്ടും പണിയാവുന്നൊരു ഉറപ്പ് പശുവനുണ്ട്. ആ മണ്ഡലത്തെ അങ്ങനെ പണിയാൻ സാധിച്ചത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. ചീത്തയായെങ്കിലും ഈ പാത്രം അഥവാ ഈ മണ്ണ് കുശവന്റെ കയ്യിൽ തന്നെ ഉണ്ട്. വിധേയത്വം, അതാണ് അവരുടെ വിഷയം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മണ്ണല്ലല്ലോ. മണ്ണാണെന്ന് പറഞ്ഞാലും നമ്മൾ സമ്മതിക്കത്തില്ല. കുശവന്റെ കയ്യിൽ ഈ കളിമണ്ണ് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ പണിയാം. അപ്പം നമുക്ക് വ്യക്തിത്വമുണ്ട്, നമുക്ക് ഇച്ഛാശക്തിയുണ്ട്, നമുക്ക് തൊഴിലുണ്ട്, ബിസിനസ് ഉണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ദൈവത്തിന്റെ കയ്യിലൊന്നും ഇരിക്കുകയല്ല. അല്ലെങ്കിൽ പിന്നെ വല്ല അസുഖം വരുമ്പോഴാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ വല്ല പ്രയാസവും വരുമ്പോഴേ ഇരിക്കത്തുള്ളൂ. പ്രൈത്തലമാണ്. അപ്പോ ഇത്രയേ ഉള്ളൂ. വിധേയത്വമുണ്ടെങ്കിൽ പണിയാൻ കുശവൻ ഇന്ന് റെഡിയാ, ഇപ്പോൾ റെഡിയാ. വിധേയത്വമുണ്ടെങ്കിൽ പണിയുവാൻ കുശവൻ റെഡിയാ. നമ്മെ തന്നെ നമുക്ക് കർത്താവിനേരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുവാൻ സാധിക്കും. അവിടെ തന്നെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒന്ന് പത്രോസ് 2:5 വീണ്ടും വായിക്കാം. ഒന്ന് പത്രോസ് 2:5. ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഒരൊറ്റ ചോദ്യം. ദൈവം പണവില്ലെങ്കിൽ നമുക്ക് പുരോഹിത വർഗമാകാൻ കഴിയുമോ? ഇല്ല. ദൈവം പണവില്ലെങ്കിൽ നമുക്ക് ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കാൻ പറ്റുമോ? ഇല്ല. ദൈവ പണവില്ലെങ്കിൽ ദൈവത്തിന് നമ്മിൽ വസിക്കാൻ പറ്റുമോ? അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിത് വരും. ആത്മീക ഗ്രഹമായും എന്ന് അനുഗ്രഹമാക്കിയത്. അപ്പോ മൂന്ന് ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുകയാണ്. ഒന്ന്, ദൈവം പണിതില്ലെങ്കിൽ, ദൈവം പണിയാത്തവനിൽ ദൈവത്തിന് വസിക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ നിവാസം അഥവാ സ്പിരിച്വൽ ഹൗസ് നാം ആകണമെങ്കിൽ ദൈവം നമ്മെ പണിയണം. രണ്ട്, ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ദൈവം നമ്മെ പണിയണം. ദൈവം നമ്മെ പണിയുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തിന് പ്രസാദമുള്ള ഒരു ആത്മീക യാഗം കഴിക്കാൻ കഴിയത്തില്ല. മൂന്ന്, ദൈവം നമ്മെ പണിയുന്നില്ലെങ്കിൽ നമുക്ക് പുരോഹിത വർഗമാകാൻ കഴിയുകയില്ല. മറ്റ് മനുഷ്യരെ പോലെ പാപത്തിലും ശാപത്തിലും ജീവിച്ച ആദാമ്യ മാർഗത്തിൽപ്പെട്ട എന്നെയും നിങ്ങളെയും കർത്താവ് രക്ഷിച്ചു നമ്മൾ രാജ്യ പുരോഹിത വർഗമായി എന്നൊക്കെ പറഞ്ഞ് വലിയ ഗമേല നടക്കുന്നു. ഞങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. അവിടെ ഈ ഒരു മർമ്മം ആരും ആദ്യം പഠിപ്പിക്കുന്നില്ല. രക്ഷിക്കപ്പെടുമ്പോൾ ആകും എന്ന് ഉപദേശപരമായിട്ട് ഞാൻ സമ്മതിക്കുന്നു. കർത്താവിനെ അങ്ങോട്ട് സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞ രാജകീയ പുരോഹിത വർഗമൊക്കെ ആയി എന്ന് വേണമെങ്കിൽ ഒരു വേദാധ്യാപകൻ സ്ഥാപിച്ചാൽ ഞാൻ അതിനെ എതിർക്കത്തില്ല. പക്ഷെ ഞാൻ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, പണിയപ്പെടുമ്പോഴാണ് നമ്മൾ പുരോഹിത വർഗമാകുന്നത്. പണിയപ്പെടുമ്പോഴാണ് ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. പണിയപ്പെടുമ്പോഴേ നമ്മൾ സ്പിരിച്വൽ ഹൗസ് ആകത്തുള്ളൂ, ആത്മാവ് വസിക്കാൻ പറ്റത്തുള്ളൂ. കർത്താവ് നമ്മൾ കർത്താവ് ആത്മാവാണല്ലോ.
സ്പിരിച്വൽ ഹൗസിനുമാർക്ക് മാത്രമേ കർത്താവ് വസിക്കത്തുള്ളൂ, കാരണം കർത്താവ് സ്പിരിറ്റാണ്. കർത്താവ് നമ്മൾ വസിച്ചത്തക്കവണ്ണം നമ്മുടെ വീട് കംഫർട്ടാണ്, കംഫർട്ടാണ് ദൈവം പറയുന്നത്. ഞാനോ നിങ്ങളോ മറ്റൊരാൾ വന്നത് വീട്ടിൽ താമസിക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ നമുക്കതിന് സൗകര്യമുള്ളൂ അതുകൊണ്ടാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ വളർന്ന ഒരു വീടല്ലേ നമുക്ക് എപ്പോഴും സുഖം. എൻ്റെ ബെഡ്റൂമിൻ്റെ വലിപ്പം, എൻ്റെ ബാത്റൂമിൻ്റെ ഷേപ്പ്, എൻ്റെ കാർ പോർച്ചിൻ്റെ ഷേപ്പ്, എൻ്റെ മതിൽ, ഇതൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്നത്, ആരെങ്കിലും പണിതാലോ? അപ്പം നമുക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആരെങ്കിലും പണിത് മേടിച്ച് അവിടെ ഇങ്ങനെ താമസിക്കുക. പക്ഷെ മഹാദേവി ഒരിക്കലും അങ്ങനെ താമസിക്കത്തില്ല. പിശാചി പണിതതിനകത്തോ നീ പണിതതിനകത്തോ ദൈവം താമസിക്കുകയല്ല, ദൈവം പണിതതിനകത്തോ ദൈവം താമസിക്കുകയുള്ളു. കഴിഞ്ഞ വിവിധ വർഷങ്ങൾ ചെകുത്താൻ പണതവര്, നമ്മൾ തന്നെ പണതവര് ഒക്കെയാണ് നമ്മൾ. അതിലെങ്ങനെ ദൈവം താമസിക്കുന്നു? അപ്പൊ നമ്മൾ നമ്മളെ തന്നെ കർത്താവ് നിങ്ങൾ വിട്ടിലെടുത്തു കഴിയുമ്പോൾ കർത്താവ് നമ്മളെ പണിയാൻ തുടങ്ങും. ഞാൻ നിന്നെ പണിയട്ടെ മാനേ, ഞാൻ നിന്നെ പണിയട്ടെ മകളെ, അങ്ങനെ കർത്താവ് നമ്മളെ പണി പണത് അവന് വസിക്കാവുന്ന പോലെ ഒരു ഭവനമാക്കി നമ്മൾ മാറ്റും. അങ്ങനെ ആയി കഴിയുമ്പോൾ അവൻ നമ്മൾ വസിക്കുന്നത്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പൊ അവന് വസിക്കാവുന്ന ഒരു വീടായി അവൻ നമ്മെ പണിയട്ടെ. അവൻ യാഗം കഴിക്കാവുന്ന നിലയിൽ പ്രസാദമുള്ള യാഗം കഴിപ്പാൻ നമ്മെ പണിയട്ടെ. രാജകീയ പുരോഹിത വർഗം ആകുവാൻ അവൻ നമ്മെ പണിയട്ടെ. ദൈവത്തിന്റെ പണിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഇതുവരെ സംസാരിച്ചത്. അപ്പോ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ദൈവത്തിന്റെ പണിയും കൂടിയാണ്. ഒന്നുകൂടെ വ്യക്തമാക്കാം, ഒരു മനുഷ്യൻ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുന്നത് എങ്ങനെ? വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരുന്നു എന്ന് പറയുമ്പോൾ തന്നെ വചനം എന്ന മായമില്ലാത്ത പാലിന്റെ മുമ്പിൽ ഒരു ശിശുവിനെ പോലെ ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ ദൈവം അവനെ പണിയാൻ തുടങ്ങും. ദൈവം പണിയുമ്പോഴേ നമ്മൾ വളരുകയുള്ളൂ. ഇതാണ് ഈ വചനത്തിന്റെ സത്യം. അപ്പൊ ആത്മീയമായി വളർന്നു എന്ന് പറയുന്നത് തന്നെ വളരുന്നതല്ല, ദൈവം പണിയുന്നതാണ്. ദൈവം പണിതവരാണ് വളർന്നവർ. ദൈവം പണിത ഭക്തന്മാരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവം പണിതെടുത്ത സഹോദരിമാരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പക്ഷേ അവരെല്ലാം ഒരുപാട് കരഞ്ഞവരാണെന്ന എന്റെ വിശ്വാസം. ദൈവം പണിതവരെല്ലാം മുറിവേറ്റവരാണ്. കാരണം പണിയുമ്പോൾ മുറിവുകളുണ്ടാവും, പണിയുമ്പോൾ പൊള്ളലുകളുണ്ടാവും. ഇന്ന് രാവിലെ ഈ ബൈബിൾ സ്റ്റഡിയുടെ സമയത്ത് തീരുന്നതിന് മുമ്പ് തന്നെ കർത്താവേ എന്നെ പണിയണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവ് പണിയുമ്പോൾ അത് ഒരിക്കലും തിന്മയ്ക്കായിട്ടല്ലല്ലോ, നന്മയ്ക്കായിട്ടാണ്. ഏതൊരു പണിയും തുടക്കത്തിൽ വിഷമമാണ്, പക്ഷെ കർത്താവ് പണിയുമ്പോൾ ഒരിക്കലും ഒരു ദോഷമായിട്ട് വരത്തില്ല. കഠിനമായ വേദന കൊണ്ട് പോകുന്നവരെ എനിക്കറിയാം, പക്ഷെ ദൈവം പണിയുന്നതാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷമമില്ല. വളരെ ബുദ്ധിമുട്ടിലൂടെ പോകുന്ന സഹോദരന്മാരെ കൂടെയുണ്ട്. ഒരുപാട് സാമ്പത്തിക ബാധ്യതയുള്ള ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ചെറുപ്പക്കാരനെ അവന് ഭയങ്കര രോഗത്തിലും ബിസിനസിന്റെ നഷ്ടത്തിലും കുടുംബം ശാപത്തിലും കിടക്കുമ്പോൾ ദൈവവചനവുമായിട്ട് ആ കുടുംബത്തെ സംബന്ധിക്കാൻ എനിക്ക് കഴിഞ്ഞ വർഷം സാധിച്ചു. ഇവിടെ അടുത്ത് ഒരു സ്ഥലമാണ് ഒത്താനിക്കാട് എന്ന് പറയും. ആ സഹോദരൻ ഇവിടെ നിന്ന് 10-35 മൈൽ അകലെയാണെങ്കിലും അദ്ദേഹം ഇവിടെ വന്ന് വചനം പഠിക്കാൻ തുടങ്ങി. ഇവിടെ നടന്ന ചെറിയ ബൈബിൾ സ്റ്റഡിയിൽ വന്ന് പങ്കെടുക്കാൻ തുടങ്ങി. പക്ഷെ ഇദ്ദേഹത്തിന് ഇത്ര വലിയ ബാധ്യതയുണ്ടെന്നോ ഇത്രയധികം പ്രശ്നം ആ വീട്ടിലുണ്ടെന്നോ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ആ രോഗത്തിന്റെയും സാമ്പത്തിക ബാധ്യതയുടെ നടുവിൽ ജീവിതം ഒടുക്കി കളയാൻ വരെ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ദൈവം ഞങ്ങളെ പണിയുകയാണ്.
എന്ന് മനസ്സിലായപ്പോ ഈ വിഷമങ്ങളെല്ലാം അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ഈ രോഗദുഃഖങ്ങളെല്ലാം അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ദൈവം പണിയുകയാണെന്നൊരു തിരിച്ചറിവ് നമുക്ക് കിട്ടിയാൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ നമുക്ക് ആരയില്ല. കാരണം അത് പണിത് പുറത്തു വരുമല്ലോ, എന്നല്ലെങ്കിൽ നാളെ ഒരാഴ്ചയോ ഒരു മാസമോ രണ്ടു കൊല്ലമോ ഒക്കെ എടുത്തോട്ടെ. ദൈവം പണിയുന്നു എന്ന തിരിച്ചറിവ് രാവിലെ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം തരട്ടെ. രോഗക്കിടക്കയിലും ദൈവം പണിയുന്നു എന്ന ബോധം നമുക്കുണ്ടാകട്ടെ. സാമ്പത്തിക പ്രതിസന്ധിയിലും ദൈവം പണിയുന്നു എന്ന ബോധം നമുക്കുണ്ടാകട്ടെ. കർത്താവേ, നിന്റെ കൈകളിലേക്ക് എന്നെ തരുന്നു എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. പ്രിയപ്പെട്ടവരെ, ആത്മീയ യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മീയ യാഗം എന്ന് പറഞ്ഞാൽ പുതിയ നിയമയാഗങ്ങൾ എന്നാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. പഴയ നിയമത്തിൽ 5 യാഗങ്ങളുണ്ട്. അതുകൂടെ ഒന്ന് ഓടിച്ചു പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിക്കും. ശരിയാ പുസ്തകം 1:3 നിങ്ങൾക്ക് ഹോമയാഗം കാണാം. ലേവ്യ പുസ്തകം 1:3, അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത 2:1 ഭോജനയാഗം കാണാം. ആരെങ്കിലും യഹോവയ്ക്ക് ഭോജനയാഗമായ വഴിപാട് കഴിക്കുമ്പോൾ അവന്റെ വഴിപാട് നേരിയ മാവായിരിക്കണം. ഒരുവന്റെ വഴിപാട് സമാധാനയാഗമാകുന്നുവെങ്കിൽ കന്നുകാലികൾ ഒന്നിനെ അർപ്പിക്കുന്നതായാൽ ആണാകട്ടെ പെണ്ണാകട്ടെ ഊനമില്ലാത്തതിനെ അവൻ യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കണം. അപ്പോ ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം. ഇനി നിങ്ങള് നമ്മളിപ്പോ സമയം നഷ്ടപ്പെടുത്താതെ ഞാൻ അങ്ങ് പറയുകയാണ്. പാപയാഗം, അകൃത്യയാഗം. തുറന്ന് മുമ്പോട്ട് വായിക്കുമ്പോൾ കാണാം. അപ്പം ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം, ഇങ്ങനെ 5 യാഗങ്ങൾ കുറഞ്ഞ പക്ഷം അതിൽ കൂടുതലുണ്ട് എങ്കിലും കോമൺ ആയിട്ട് പറഞ്ഞാൽ 5 യാഗങ്ങളെ നമുക്ക് പഴയ നിയമത്തിൽ നിന്നെടുക്കാം. ഇതുപോലെ തന്നെ പുതിയ നിയമത്തിലും 5 യാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഒരു കോമൺ സ്റ്റഡിയാണ്, എല്ലാവരും എപ്പോഴും പഠിപ്പിക്കുന്ന കാര്യമാണ്. ഞാനതിനകത്തെ ആത്മീയ സത്യമായി ഇത്രയും നേരം പറഞ്ഞത് ദൈവത്തിന്റെ പണി, അതാണ് ഇന്നത്തെ ദൂത്. ഇന്നത്തെ മെസ്സേജ് അതാണ്, ദൈവം നമ്മെ പണിതാലേ നാം ദൈവത്തിന് പ്രയോജനപ്പെടുകയുള്ളൂ. ഇനി ഞാനതിന്റെ പൊതുവായുള്ളൊരു പഠനം അടുത്ത ഒരു 10 മിനിറ്റ് ഓർമ്മപ്പെടുത്താം. അതായത് ആത്മീയ യാഗം. ആത്മീയ യാഗം എന്ന് പറഞ്ഞാൽ പുതിയ നിന്ന യാഗം ഏതൊക്കെയാണ്? പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വചനത്തിലൂടെ പോകാം. ആദ്യമേ എബ്രായ 13:15-16 2 യാഗങ്ങൾ കാണാം. എബ്രായർ 13:15, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അദരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അദരഫലമെന്ന സ്തോത്രയാഗം, ഇതാണ് 1-ാമത്തെ യാഗം. ഈ വകയാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം എന്നത് ആളുകളെ കാണുമ്പോൾ പരിചയപ്പെടുമ്പം പറയാനുള്ള ഒരു സൂത്രം അല്ല, അത് ഒരു യാഗമാണ്. യാഗം, യാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് അതിനോടൊന്ന് വേറൊരു നിലയിൽ അതിനെ കാണുമ്പോഴാണ്. യാഗം സാക്രിഫൈസ് അല്ലേ, വിലയുള്ളതല്ലേ യാഗം. യാഗം എപ്പോഴും ഒരു ദൈവീകമായ മനോഭാവത്തോടു കൂടെ ചെയ്യേണ്ടതല്ലേ. സ്തോത്രം എന്ന്
സ്തോത്രം തമാശ രൂപത്തിലും ആളുകളെ കളിയാക്കിയും ഒക്കെ പറയുന്നവരെ ഞാൻ കാണാറുണ്ട്. ചിലത് യാഗമാണെന്നുള്ള റെസ്പെക്റ്റോടുകൂടെ പറയാൻ നമുക്ക് പരിശ്രമിക്കാം എന്ന് ഞാൻ വീണ്ടും വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വിശ്വാസികൾ പോലും ചില സമയത്ത് കെയർലെസ്സായിട്ട് സ്തോത്രത്തെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതൊന്ന് തിരുത്താനായിട്ട് ഉത്സാഹിക്കാം. ഒരു സ്തോത്രത്തിന് ഒരു കാളയെ അർപ്പിക്കുന്നതിന്റെ വിലയുണ്ട്. ഒരിക്കലും അത് തമാശ ആയിട്ട് ചെയ്യാവുന്നതല്ല സ്തോത്രം. പണ്ടൊക്കെ സ്തോത്രം പറയുന്നവരെ കളിയാക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന കേട്ടിട്ടുണ്ട്. അതൊരു കാലത്ത്. എന്നാ ഇപ്പം സ്തോത്രം പറയുന്നവർ തന്നെ അത് അർത്ഥം മനസ്സിലാക്കാതെ ഗൗരവമില്ലാതെ പറയുന്നുണ്ട് ഇതൊരു യാഗമാണെന്ന് ഓർത്തുകൊള്ളുക. അപ്പൊ ഇതൊരു യാഗം എന്ന നിലയിൽ കഴിക്കാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകണമെങ്കിൽ പണിയപ്പെടണം. അപ്പൊ ദൈവത്താൽ പണിതവൻ സ്തോത്രം പറഞ്ഞാലും അതിനൊരു ശക്തിയുണ്ട്. ദൈവ പണതാലെ സ്തോത്രമെങ്കിലും പറയേണ്ടവര് പറയാൻ പറ്റുള്ള എന്റെ അർത്ഥം. രണ്ടാമത്തേത് 16 വാക്യത്തിൽ എബ്രായർ 13:16, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ഒന്നാമത്തെ യാഗത്തിന് നമുക്ക് ചെലവ് കുറവാണ്, സ്തോത്രം പറഞ്ഞാ മതി. രണ്ടാമത്തേതിന് അങ്ങനെ പറഞ്ഞാ പോരെ, പ്രവർത്തിക്കാം. ഒന്നാമത്തെ യാഗം വാഗൊണ്ടാ ചെയ്യുന്നത്, രണ്ടാമത്തെ യാഗം കൈ കൊണ്ടാ ചെയ്യുന്നത്, പേഴ്സ് കൊണ്ടാ ചെയ്യുന്നത്, ചെക്ക് ബുക്ക് കൊണ്ടാ ചെയ്യുന്നത്. ഇന്ന് ഈ ക്ലാസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വാഗൊണ്ട് മാത്രം യാഗം കഴിച്ചാ പോരാട്ടോ, ചെക്ക് ബുക്ക് കൊണ്ടും കൂടെ ഇടയ്ക്കിടയ്ക്ക് യാഗം കഴിക്കണം. അങ്ങനെ ചെയ്യുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ, നമ്മുടെ മീറ്റിങ്ങുകളെ നല്ല പ്രോഗ്രാംസ്, കോൺഫറൻസുകൾ, കൺവെൻഷനുകൾ, സുവിശേഷം അറിയിക്കാനുള്ള അവസരങ്ങൾ, ആലയം പണികൾ, ലഘുലേഖകൾ പ്രിന്റ് ചെയ്യുന്നതിനെ കുറിച്ചെല്ലാം കേൾക്കുമ്പോൾ അവിടെ സ്തോത്രം പറഞ്ഞാൽ പോരാ, അവിടെ സ്തോത്രം പ്രവർത്തിക്കാം. അവിടെ നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ദൈവം പ്രസാദിക്കുന്ന യാഗം കൈകൊണ്ട് പ്രവർത്തിക്കാൻ, ഹൃദയം കൊണ്ട് പ്രവർത്തിക്കാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. രണ്ടാമത്തെ യാഗം, ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ കാണിച്ചു തന്നിട്ടുള്ള നല്ല ആത്മീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു നല്ല സ്തോത്രം കൈകൊണ്ട് ചെയ്യാൻ നിങ്ങളിപ്പോൾ ഒരുങ്ങിക്കൊള്ളുക. രണ്ടാമത്തെ യാഗം. മൂന്നാമത്തെ യാഗം ഫിലിപ്പിയർ 2:17, എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷ, അതിന്റെ മുകളിലോട്ട് എന്റെ ചോര ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം, വിശ്വാസം ഒരു യാഗമാണ്. മൂന്നാമത്തെ യാഗം വിശ്വാസം എന്ന യാഗം, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ, ഈ വിശ്വാസം വിശ്വാസം എന്ന് വാഗൊണ്ട് പറയുന്നത് ഒരു യാഗമല്ല. പക്ഷെ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അവൻ മകനെ കയ്യും കാലും കെട്ടി യാഗം എടുത്ത് കിടത്തി. അതാണ് യാഗം. വിശ്വാസം എന്ന യാഗം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുക, ജീവനെ സമർപ്പിക്കുക, നമുക്കുള്ളതിനെ സമർപ്പിക്കുക, നമ്മുടെ തലമുറയെ സമർപ്പിക്കുക,
വിശ്വാസത്തിനെതിരെ വെല്ലുവിളികൾ ഉണ്ടാവുമ്പോൾ, പ്രതികൂലങ്ങൾ ഉണ്ടാവുമ്പോൾ, പോരാട്ടങ്ങൾ ഉണ്ടാവുമ്പോൾ, വേണ്ടി വന്നാൽ ഭീഷണി നേരിടുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നതാണ് വിശ്വാസമെന്ന യാഗം. ഓക്കെ, ആ സമയത്ത് പൗലോസ് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അതിനുവേണ്ടി എന്നെ ഒരാൾ ഉപദ്രവിക്കുകയോ അല്ലെ രക്തം ചെയ്യുകയോ ചെയ്താലും എനിക്ക് വിഷമമില്ല. വിശ്വാസമെന്ന യാഗം. നാലാമതായിട്ട് ഞാൻ കണ്ടത് റോം 12:1-2. റോമർക്കെഴുതി ലേഖനം 12:1-2 വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്ത് സമർപ്പണയാഗമാണ് നാലാമത്തെ, അഥവാ ശരീരയാഗം. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നമ്മെ തന്നെ, നമ്മുടെ കയ്യ്, കാല്, കണ്ണ്, ചെവി, കേൾവി, കാഴ്ച, സംസാരം, ചിന്ത, എല്ലാം ദൈവത്തിന് സമർപ്പിക്കുക. ഒരിക്കലല്ല, കൂടെ എപ്പോഴും ദൈവത്തിന്റെ തിരുമുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നതാണ് ഈ പറയുന്ന യാഗം. ആമേൻ. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് അനുരൂപരാകാതെ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു യാഗമാണ്. അത് എറണാകുളത്ത് ജീവിച്ചാലും ന്യൂയോർക്ക് ജീവിച്ചാലും ഒക്കെ ഈ ലോകത്തിന് അനുരൂപരായി പോകാനുള്ള സമ്മർദ്ദം എപ്പോഴും വന്നുകൊണ്ടിരിക്കുക. ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവമക്കൾ ജീവിക്കുന്നത് തന്നെ ഒരു യാഗമാണ്. അതിന് സമർപ്പണമില്ലാതെ പറ്റുമോ? അതാണ് യാഗം. അപ്പൊ വാസ്തവത്തിൽ ഈ നാലാമത്തെ യാഗത്തിനെ ഇനിയും വിശദീകരിച്ചാൽ അത് വിശുദ്ധിയെ കാണിക്കുന്നു, അത് വേർപാടിനെ കാണിക്കുന്നു, അത് സമർപ്പണത്തെ കാണിക്കുന്നു. എല്ലാ യാഗവും ചെലവുള്ളതാണ്. അതെ, വിശുദ്ധിയിൽ ജീവിക്കുക, സമർപ്പിക്കപ്പെട്ട ജീവിതം നയിക്കുക, ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ ജീവിക്കുക, അത് കോസ്റ്റ്ലിയാണെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അഞ്ചാമത്തെ യാഗം 2 Timotheus 4:6. 2 Timotheus 4:6. ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. എന്റെ നിര്യാണ പാനീയാഗം എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കും. ഞാൻ നല്ല ബോർപൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നമുക്കറിയാം രക്തസാക്ഷി മരണമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് പറഞ്ഞ് ഞാൻ നിങ്ങളെ ആരെയും പേടിപ്പിക്കാനോ അധൈര്യപ്പെടുത്താനോ ഇപ്പോൾ ശ്രമിക്കുന്നില്ല. കർത്താവിനെ സ്നേഹിക്കുന്ന ഏതൊരാളും ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും ഉയർന്ന ഈ പാഠം അറിഞ്ഞിരിക്കേണ്ടതാണ്. യാഗം അദ്ദേഹം കർത്താവിന് വേണ്ടി അക്കാലത്ത് മരിച്ച അനേക വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് പൗലോസ് അപ്പോസ്തലൻ. അദ്ദേഹം രക്തസാക്ഷിയാകുന്നതിന് തൊട്ടു മുമ്പ് എഴുതുന്ന ലേഖനമാണ്. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. ഞാൻ നല്ല പോർക്കൊരു തികച്ചു വിശ്വാസം. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന് വേണ്ടി മരിക്കുക എന്നത് ചെറിയൊരു കാര്യം അല്ല. നമുക്കൊന്നും അതിനുള്ള ഭാഗ്യം, നമ്മുടെ തലമുറയിൽ അങ്ങനെയുള്ള ഭാഗ്യം കിട്ടിയവർ കുറവാണ്.
പക്ഷെ ബൈബിളിൽ നമ്മൾ കാണുന്ന വിശുദ്ധന്മാരെല്ലാം കർത്താവിന് വേണ്ടി മരിച്ചവരും കൂടിയാണ്. ഒരു പക്ഷേ ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യുന്ന മിഷണറിമാർ ഈ വർഷം ഈ വിധത്തിലുള്ള ഭീഷണികളെ ധാരാളം അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലയങ്ങളെ ആക്രമിക്കുകയും മിഷണറിമാരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ചില കഥകൾ ഇന്ന് ഇന്ത്യയിൽ വർത്തിച്ചു വർത്തിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് വേണ്ടി അനേകർ മരിച്ചിട്ടുണ്ട്. അവർ തങ്ങളുടെ പ്രാണനെ വിലയേറിയതായി എണ്ണിയില്ല. ജീവൻ വേണോ യേശുവിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞുള്ള വെല്ലുവിളികളെ ദീർഘനാളുകളായി ക്രൈസ്തവ സഭ പരിഗണിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ചുറ്റും കാണുന്ന മതങ്ങൾ അതിനകത്ത് അണികളെ ചേർക്കാൻ വേണ്ടി കൊല ചെയ്യുമ്പോൾ നമ്മുടെ മാർഗം കർത്താവിന് വേണ്ടി മരണം വരിക്കുക എന്നുള്ളതാണ്. ആരെയും ആക്രമിക്കാനോ ആരെയും കൊല്ലാനോ യേശു കർത്താവ് പഠിപ്പിച്ചില്ല. എന്നാൽ മറ്റു മതങ്ങളെല്ലാം മതത്തെ സംരക്ഷിക്കാൻ വേണ്ടി മനുഷ്യനെ കൊല്ലുമ്പോൾ ക്രിസ്തുമാർഗം മരണം സ്വീകരിച്ചുകൊണ്ട് വളരുന്ന മാർഗമാണ്. കൊന്നു വളർത്തുന്ന മാർഗമല്ല, മരിച്ചു വളരുന്ന മാർഗമാണ്. അനേക ഭക്തന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ മരിച്ചിട്ടും ഈ മാർഗം നശിച്ചില്ലല്ലോ. ഈ അന്ത്യകാലത്ത് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുവാനും നമുക്കൊരുങ്ങാം. ഇന്നത്തെ വാക്യം ഒന്നുകൂടെ നമുക്ക് നോക്കാം. ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ നിങ്ങൾ വന്നിട്ട്. ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഈ വിധത്തിലുള്ള യാഗം കഴിക്കണമെങ്കിൽ പണിയപ്പെടണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ദൈവത്തിന് പണിക്കെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ പണിയണമേ. നിന്റെ കരങ്ങളിൽ കൈമണ്ണ് പോലെ ഞാൻ എന്നെ തരുന്നു. എനക്ക് പ്രയോജനമുള്ള ഒരു പാത്രമായി തീരുവാൻ അടിയനെ പണിയണമേ. ഈ വചനം കേട്ട എല്ലാവരെയും പണിയണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ.